ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മുംബൈ വേഴ്സസ് ചെന്നൈയുടെ ടീം പ്രഡിക്ഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടീം പ്രഡിക്ഷനിൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ ഏത് കോൺടെസ്റ്റ് കളിച്ചാലാണ് കൂടുതൽ വിജയിക്കുക, എങ്ങനെയാണ് ടീം ഇടേണ്ടത് എന്ന് രണ്ട് കാര്യങ്ങളെ പറ്റി ഞാൻ എടുത്തു പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾ ഈ വീഡിയോ കാണുക. ആദ്യം തന്നെ നമുക്ക് 2021 IPL പോയിന്റ് ടേബിൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിൽക്കുന്നത് നമ്മുടെ ഡൽഹിയാണ്. 8 മത്സരത്തിൽ നിന്ന് 6 മത്സരം വിജയിച്ച് ഡൽഹിയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. അതുപോലെ സെക്കൻഡ് നിൽക്കുന്നത് 7 മത്സരത്തിൽ നിന്ന് 5 മത്സരങ്ങൾ വിജയിച്ച ചെന്നൈയാണ്. തേർഡ് നിൽക്കുന്നത് 7 മത്സരങ്ങൾ കളിച്ച് 5 മത്സരങ്ങൾ വിജയിച്ച RCB ആണ്. അതുപോലെ തന്നെ ഫോർത്ത് നിൽക്കുന്നത് 7 മത്സരങ്ങൾ കളിച്ച് 4 മത്സരങ്ങൾ വിജയിച്ച മുംബൈയാണ്. അതുപോലെ തന്നെ രാജസ്ഥാൻ ആണെങ്കിൽ 7 മത്സരം കളിച്ച് 3 മത്സരമേ ജയിച്ചിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പഞ്ചാബ് ആണെങ്കിൽ 8 മത്സരം കളിച്ചിട്ടുണ്ട്, അതിൽ 3 മത്സരമേ ജയിച്ചിട്ടുള്ളൂ. ഇനിയുള്ള എല്ലാ മത്സരവും തുടർച്ചയായി ജയിച്ചാലേ അവർക്ക് പ്ലേ ഓഫിലോട്ട് എത്താനുള്ള ചാൻസസ് കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ കൊൽക്കത്തയാണ്. 7 മത്സരങ്ങൾ കളിച്ച് 2 മത്സരം മാത്രമാണ് വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൺറൈസേഴ്സാണ് 8ാമത്, അതായത് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് സൺറൈസേഴ്സാണ്. 7 മത്സരങ്ങൾ കളിച്ച് 1 മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ഇവർക്ക് പ്ലേ ഓഫിലോട്ട് കയറുക എന്നുള്ളത് വളരെ കഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു കൊൽക്കത്തയുടെയും സൺറൈസേഴ്സിനും പ്ലേ ഓഫിലോട്ട് കയറാൻ കൂടെ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള മാച്ചുകളിലും മറ്റു ടീമുകൾ തോക്കും, ഇവർ മാത്രം ജയിച്ചു വരും ചെയ്യണം. അത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടീം പ്രഡിക്ഷനിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ പിച്ച് എവിടെയെന്ന് വെച്ചാൽ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ്. അതായത് നമ്മുടെ മുംബൈ കഴിഞ്ഞ വർഷം കപ്പെടുത്ത ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ മാച്ച് നടക്കുന്നത്. തീയതി 19ാം തീയതിയാണ്, സെപ്റ്റംബർ 19ാം തീയതി. ഇവിടെ നടക്കാൻ പോകുന്ന 7:30 മാച്ച് നടക്കുന്നത്. അപ്പോൾ 7:10 അല്ലെങ്കിൽ 7:05 ലൈനപ്പ് വരുന്നതായിരിക്കും. ലൈനപ്പ് വന്നതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ടീം ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ ചെയ്തിടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആകാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ഇനേബിൾ ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് അതൊന്ന് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറി ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിലെല്ലാവരും ഫ്രീ ആണ്, എല്ലാവരും മലയാളീസ് ആണ്. നമുക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ലൈനപ്പ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടെലിഗ്രാമിൽ ഇട്ടതിന് ശേഷം മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ടീം പ്രൊഡക്റ്റ് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു 5 മിനിറ്റിൽ ടീം ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല, ആ സമയത്ത് ഞാൻ ടെലിഗ്രാമിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും. നമ്മുടെ പിച്ച് റിപ്പോർട്ടെന്ന് വെച്ചാൽ സാധാരണയേക്കാൾ വലുതാണ്. വെയിൽ പ്രത്യേകം ബാറ്റിങ്ങിൽ നിന്ന് ധാരാളം ഫയർ പവർ ആവശ്യമാണ്. ഈ ഗെയിമിനായി നമുക്ക് സന്തുലനം പ്രതീക്ഷിക്കാം. അതായത് വിക്കറ്റ് വീഴ്ത്താൻ ചാൻസ് കുറവാണ്, അതേസമയം ബൗളിങ്ങിന് ചാൻസ് കുറവും ബാറ്റിങ്ങിന് കുറച്ച് ചാൻസ് ഉണ്ടെന്നാണ് ഈ ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ബൗളേഴ്സിനും ബാറ്റ്സ്മാനും അനുകൂലമായിട്ടാണ്, കൂടുതലും സ്പിൻ ബൗളേഴ്സിനായിട്ടാണ് അനുകൂലം കാണിക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഓൾറൗണ്ടേഴ്സിലുള്ള നമ്മുടെ സ്പിൻ ബൗളേഴ്സിനെയൊക്കെ കൂടുതലും മസ്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ മാച്ചിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ക്രിണോൾ പാണ്ഡ്യ നല്ലൊരു സ്പിൻ ബോളറാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊയ്ൻ അലിയൊക്കെ ഉണ്ട്. നമ്മുടെ ഇനിയിപ്പോൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലും മുംബൈയിലും ഇന്ന് കളിക്കാൻ ചാൻസുള്ള ആൾക്കാരെ പറ്റിയാണ്. അപ്പോൾ ചിലപ്പോൾ ലൈനപ്പ് വന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആരൊക്കെ കളിക്കുന്നു പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചെന്നൈയിൽ റോബിൻ ഉത്തപ്പ, ഗെയ്ക്വാഡ്, അതുപോലെ തന്നെ മൊയ്ൻ അലി, സുരേഷ് റെയ്ന, അംബാട്ടി റായിഡു, MS ധോണി, രവീന്ദ്ര ജഡേജ, ബ്രാവോ, താക്കൂർ, ദീപക് ചഹാർ, ഇമ്രാൻ താഹിർ, ഹെയ്സൽവുഡ്, ഇവരൊക്കെയാണ് ഇന്ന് കളിക്കാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മുംബൈയിലാണെങ്കിൽ ക്യൂണ്ടൻ ഡീകോക്കും അതുപോലെ തന്നെ രോഹിത് ശർമ്മ, ക്രിണോൾ പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, കിരോൺ പൊള്ളാട്, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, നിഷാം അല്ലെങ്കിൽ നാദം കോട്രൽ, പിന്നെ നമ്മുടെ രാഹുൽ ചഹാർ, ട്രെൻഡ് ബോൾട്ട്, ജാസ്പിത് ബൂംറ, ഇവരൊക്കെയാണ് കളിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ടീം പ്രഡിക്ഷൻ, അതായത് നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യുന്നവരോട്ട് കിടക്കാം. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നമുക്ക് ക്യാഷ് ബാക്കിൻ്റെ ഒരു ഓഫർ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ക്യാഷ് ബാക്ക് എന്നത് നിങ്ങൾ 111 രൂപ ആഡ് ചെയ്താൽ 59 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. അതുകൂടാതെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തോളൂ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 2 ദിവസത്തിൽ
ഒരു മിനിറ്റ്, ഈ കഴിഞ്ഞ ഒരു 17-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെ ക്യാഷ് ബോണസ് നമുക്ക് 25 രൂപ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു മാച്ചിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ 25 രൂപ ക്യാഷ് ബോണസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 55 രൂപ ക്യാഷ് ബോണസ് ഉണ്ട്. ഈ 55 രൂപയിൽ എനിക്ക് 25 രൂപ മാച്ചിൽ ജോയിൻ ചെയ്യാൻ, ഇപ്പോൾ 27 രൂപയുടെ കോണ്ടസ്റ്റ് ആണെങ്കിൽ 25 രൂപ മാച്ചിൽ ജോയിൻ ചെയ്യാൻ എൻ്റെ ക്യാഷ് ബോണസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 2 രൂപ മാത്രം എനിക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് ക്യാഷ് ബോണസ് യൂസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഇത്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് 6 ദിവസം, അതായത് സെപ്റ്റംബർ 17 സെപ്റ്റംബർ 22 വരെ മാത്രമാണ് ഈ ഒരു സംഭവം ഉള്ളത്. രാത്രി 11:59 ഇത് തീരുന്നത്, അതായത് 22-ാം തീയതി സെപ്റ്റംബറിൽ. ഓക്കെ, മസ്റ്റ് ആയിട്ട് അപ്പം നിങ്ങൾ ഈ ഒരു ക്യാഷ് ബോണസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ആദ്യത്തെ 1 ലാക്ക്, ആദ്യത്തെ 100,000 പേർക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ വൈകിട്ടാണ് വന്നത്, കൂടുതൽ പേരും കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഡ്രീം ഇലവൻ എടുത്താൽ ആദ്യം അവരുടെ നോട്ടിഫിക്കേഷൻ, ആ ഒരു ക്യാഷ് ബാക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് കാണാൻ കഴിയുന്നത്. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, 111 ആഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ 2000 രൂപ ആഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആഡ് ചെയ്യുക. ക്യാഷ് റിട്ടേൺ എടുക്കുന്ന ഉറപ്പുള്ള ആളാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മുടെ ടീം പ്രഡിക്ഷനിലോട്ട് ഇറക്കാം, വെറുതെ സമയം കളയണ്ട. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ വെറുതെ ഇവിടെ ഒരു ടീം ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ടീം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിക്കറ്റ് കീപ്പേഴ്സിൽ 2 ഓപ്ഷൻസ് ആണല്ലോ, ഡീകോക്കും അതുപോലത്തെ MS ധോണിയുമാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഏറ്റവും കുറവ് ആൾക്കാർ MS ധോണിനെ ചൂസ് ചെയ്യും, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡീകോക്കിനെ ചൂസ് ചെയ്യും. ഇശാന്ത് കിഷൻ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇശാന്ത് കിഷനെയും ഡീകോക്കിനെയും രണ്ട് പേരെയും ഒരുമിച്ച് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, ഇശാന്ത് കിഷൻ കളിക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മ എടുക്കണം, അതുപോലെ തന്നെ ഡുപ്ലസി ഫസ്റ്റ് ഓപ്പണറാണ്, അതുപോലെ തന്നെ നമ്മുടെ സൂര്യകുമാർ യാദവ് മെല്ലെ മെല്ലെ നമുക്ക് കളിക്കാൻ പറ്റിയ ഒരു പുള്ളിയാണ്, അത്യാവശ്യം നന്നായി കളിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റായിഡുമൊക്കെ ചാൻസ് ഉള്ള പ്ലെയറാണ്, കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സാണ്. പിന്നെ നമ്മുടെ സ്പിന്നേഴ്സിന് അനുകൂലമായ കൊണ്ട് മസ്റ്റായിട്ട് ജഡേജ, മൊയിൻ അലി, 3 ബോളേഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ജഡേജ ഒഴിവാക്കിയിട്ട് സാം കാരണം കിരണോൾ പാണ്ഡ്യയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ബോളിങ്ങിലാണെങ്കിൽ ട്രെൻഡ് ബോൾട്ട്, ബൂംറ രണ്ട് പേരെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ബൂംറ ഇവിടെ ഒഴിവാക്കിയിട്ട് നമ്മുടെ രാഹുൽ ചഹാറിനെ എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ചഹാറിൻ്റെ പവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എല്ലാ കളിയും പുള്ളിക്കാരൻ നല്ല വിക്കറ്റ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഫോമാണ്, ഇപ്പോൾ 52% എടുത്തിട്ടുള്ളൂ. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കൂടുമോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രാഹുൽ ചഹാറിനെ മസ്റ്റായിട്ട് ചൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈയിലൊരു ബോളർ വേണ്ടേ, അപ്പോൾ നമ്മുടെ ചഹാറിനെ തന്നെ എടുത്തേക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫാസ്റ്റ് ബോളേഴ്സും 2 സ്പിന്നറുമാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്നൈയിലും ഒരു ബാറ്റ്സ്മാനെ ഒഴിവാക്കാം. ഇവർ രണ്ട് പേരും ഓപ്പണറാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗേക്ക്വാഡിനെ മാറ്റിയിട്ട് റായിഡുവിനെ ഇട്ടാൽ സേഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, സേഫ് ആയിരിക്കും. നന്നായിട്ട് നമുക്ക് പേടിയില്ലാതെ കളിക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ പോയാലും ഒരാൾ കളിക്കില്ലേ. നമ്മുടെ റായിഡു മസ്റ്റായിട്ട് നോക്കി നോക്കി കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ചെറു പറയുന്ന അടിക്കാതെ നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യുന്നൊരു പുള്ളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം ഇതാണ്. ഡീകോക്ക്, സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ഡുപ്ലസി, റായിഡു, കിരണോൾ പാണ്ഡ്യ, സാം കരൺ, മൊയിൻ അലി, അതുപോലെ തന്നെ രാഹുൽ ചഹാർ, ട്രെൻബോൾട്ട്, ദീപക് ചഹാർ, ഇവരൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഫാസ്റ്റ് ബോളറേ ഉള്ളൂ മുംബൈയിൽ. ബട്ട് ഓക്കെ, ഇതൊരു സേഫ് ടീമാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഇനിയിപ്പോൾ കൂടുതൽ പേരും ക്യാപ്റ്റൻസി കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഡുപ്ലസിയുടെ തലയിലോ രോഹിത് ശർമ്മയുടെ തലയിലോ ആയിരിക്കും. മൊയിൻ അലിനെയും കൊടുക്കുന്ന ആൾക്കാരുണ്ട്. മൊയിൻ അലി എപ്പോഴും ഇപ്പോൾ ചെന്നൈൻ്റെ എല്ലാ മാച്ചസിലും ഫസ്റ്റ് ഓപ്പണറായിട്ട് ഇറങ്ങുന്നുണ്ട്. വൺ ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പണർ അല്ലെങ്കിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിൽ സേഫ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ നമ്മുടെ രാഹുൽ ചഹാർ തന്നെയാണ്. ഓക്കെ, രാഹുൽ ചഹാർ എന്തായാലും 2 വിക്കറ്റ് എടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അതുകൊണ്ടാണ് രാഹുൽ ചഹാറിനെ ക്യാപ്റ്റൻ കൊടുക്കുന്നത്. നമ്മുടെ VC മൊയിൻ അലിക്ക് കൊടുക്കാം. ഓക്കെ,
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ സാംകരണൊക്കെ രണ്ട് ഓവറോ അല്ലെങ്കിൽ മൂന്ന് ഓവറോ വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നാല് ഓവറോ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രിനോൾ പാണ്ഡയ്ക്ക് നാല് ഓവർ എന്തായാലും കിട്ടുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. അതുപോലെ തന്നെ മൊയിൻ അലിക്ക് നാല് ഓവർ കിട്ടുന്നുള്ള കാര്യത്തിൽ 100% ഷുവറാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ബോളിംഗ് ചെയ്യുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ നിങ്ങൾ മസ്റ്റായിട്ട് ചൂസ് ചെയ്യണം. രണ്ട് ഓവർ കിട്ടുമെങ്കിലും പുള്ളിക്കാരൻ വിക്കറ്റ് എടുക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, എൻ്റെ ടീമൊന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, നെറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, വരൂ വരൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഡീകോക്ക്, രോഹിത് ശർമ്മ, റായിഡു, ഡുപ്ലിസി, സൂര്യകുമാർ യാദവ്, മൊയിൻ അലി, സാം കറൻ, കിരണോൾ പാണ്ഡ്യ, ദീപക് ചഹാർ, ട്രെൻഡ് ബോൾട്ട്, രാഹുൽ ചഹാർ, ഇവരൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾട്ടിനെ ഒഴിവാക്കിയിട്ട് ബൂംറ എടുക്കാം. കാരണം എനിക്ക് ബോൾട്ട് തന്നെ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ബോൾട്ട് ഡെത്ത് ഓവറിൽ വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, മസ്റ്റ് ആയിട്ട് ജസ്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബൂംറയും വിക്കറ്റ് എടുക്കും, എടുക്കില്ല എന്നല്ല, പക്ഷേ ചാൻസ് കൂടുതൽ നമ്മുടെ ബോൾട്ടിനാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ടീം. അതായത് എൻ്റെ ടീം IPL ചെന്നൈ വേഴ്സസ് മുംബൈ ടീം ഇങ്ങനെയാണ്. ഇതിൽ ഞാൻ ചേഞ്ച് വരുത്തും ലൈനപ്പ് വന്നതിന് ശേഷം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.